Zibaiska, Zibaiska, I swat for you. ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. എല്ലാം എന്റെ പുറകെ എത്ര വരുന്ന. എല്ലാവരും ഒന്നിച്ചു വരൂ. Zibaiska, Zibaiska, magical ball creature. രുദ്ര, ജയ്സിംഗിനും സർ മജസ്റ്റിക്കോനും എന്നെ ഒരുപാട് ദിവസത്തേക്ക് തടയാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമോ? നീ എങ്ങനെയാണ് എന്നെ തടയുക? ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേറെയും ചില അറേഞ്ച്മെന്റ്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് കരുതി? എന്നെ അത്രയും പെട്ടെന്ന് തോൽപ്പിക്കാമെന്ന് കരുതിയോ? ആ മഞ്ഞ ബെൽറ്റിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കാണിക്കേ, എന്നിട്ട് എന്നോട് വന്ന് ചാലഞ്ച് ചെയ്യ. രഗിലോ, പ്രശ്നം വരുമ്പോൾ നമ്മൾ മൈൻഡ് എപ്പോഴും കൂളാക്കി വെച്ചിരിക്കണം. നമ്മൾ ഓൾറെഡി ഐസ് ബെൽറ്റിന്റെ അകത്താണ് ഉള്ളത്. പിന്നെ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത്? നമ്മുടെ കൂട്ടുകാർ പിന്നെ എന്തിനാ ഉള്ളത്? രുദ്ര, നമ്മുടെ കൂട്ടുകാർ എങ്ങനെ ഇവിടെ എത്തും? വരുമല്ല, അവരിവിടെ തന്നെ ഉണ്ട്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് സിംസും. ഫ്രണ്ട്സ്, വേഗം പുറത്തേക്ക് വരൂ. സിംസും, ട്രീ റൂട്ട്സിനോട് പറഞ്ഞു ഞങ്ങൾ പുറത്തെടുക്കാൻ പറയൂ. ഇപ്പൊ തന്നെ ചെയ്യ രുദ്ര. ജയ്സിംഗിനോട് ഞാൻ പകരം വീട്ടി കഴിഞ്ഞു. ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റുള്ള മെജീഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവരെ എന്റെ കസ്റ്റഡിയിലേക്ക് ആക്കണം. ഒരു പ്രാവശ്യം എല്ലാരും ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തു പറഞ്ഞാൽ അവരനുസരിക്കണം. പിന്നെ നീ ഒരു ലെറ്റർ എഴുത്. ഞാനിപ്പോ എന്താ എഴുതേണ്ടത് ബോസ്? എന്റെ പ്രിയപ്പെട്ട മെജീഷ്യൻ സഹോദരന്മാരെ, ഞാനാണ് മെജീഷ്യൻ ഫ്രോസോ. ഒരു ഗ്രാൻഡ് ഗെറ്റ് ടുഗെദർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വന്നേ പറ്റൂ. കാരണം സർ മെജസ്റ്റിക്കോ പിന്നെ ജയ്സിംഗ് ഇവിടെ നേരത്തെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ലെറ്റർ എല്ലാ മെജീഷ്യൻസിനെ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കും? ഒരു പക്ഷെ എല്ലാ മജീഷ്യനും ആ ഇൻവിറ്റേഷൻ കണ്ട് ഇങ്ങോട്ട് വന്നാൽ അവർ എല്ലാവരും കുടുങ്ങിപ്പോവും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ലൈബ്രറിയിൽ നിന്നും എടുത്ത് ഇൻഫർമേഷൻ യൂസ് ചെയ്യണം. ഫ്രോസയെ ഒറ്റ സ്ഥലത്ത് വെച്ച് മാത്രമേ തോൽപ്പിക്കാൻ കഴിയൂ. ആ സ്ഥലമാണ് ഡെസേർട്ട് ഓഫ് റെഡൻസ്. ബോസിനോട് പറയാ. ആ സാറേ, നിങ്ങൾ മെജീഷ്യൻസിന്റെ പാർട്ടിക്കുള്ള ഇൻവിറ്റേഷൻ അയച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എല്ലാ മെജീഷ്യൻസും ഓൾറെഡി ഡെസേർട്ട് ഓഫ് വെല്ലാൻസിലേക്ക് പോയിരിക്കുകയാണ്. അതെയോ? അങ്ങനെയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാവരെയും അവിടെ വെച്ച് തന്നെ ഫ്രീസ് ചെയ്തേക്കാം. ചേടാ, ഇതൊന്നും ഭൂകമ്പമാണോ?
രുദ്ര, നീ എന്റെ അസിസ്റ്റന്റിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് നല്ലൊരു കളിയാണ് കളിച്ചിരിക്കുന്നത്. പക്ഷേ ഫ്രോസോ മാജിക് റിയാലിറ്റിയിൽ ടെസ്റ്റ് ചെയ്യുന്നതിൽ എക്സ്പെർട്ട് ആണ്. എന്റെ കണ്ണുകൾ കുറച്ചു വർഷത്തെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ബ്രെയിൻ വളരെ ഷാർപ്പായിട്ട് വർക്ക് ആവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യം നീ ഡെസേർട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കാണിക്ക്, പിന്നെ നമുക്ക് കളിക്കാം. നിങ്ങൾ ഭയങ്കര സ്മാർട്ട് ആണല്ലോ, ആൻസ് ഒക്കെ ഓടിപ്പോയി. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നു ഞാൻ കാണട്ടെ. നിങ്ങൾ എല്ലാവരും ഈ പാമ്പുകൾക്ക് ഇരയാകാൻ പോകുന്നു. നിങ്ങളുടെ അവസാനത്തെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മൈ ഡിയർ രുദ്ര, ബൈ ബൈ. എന്റെ അന്ത്യമാണ് ഞങ്ങളുടെതല്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നീ എന്റെ മുമ്പിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ അങ്ങോട്ടേക്ക് പോയത്? നീ മണ്ണിന്റെ അടിയിൽ നിന്നും എല്ലാവരുടെയും കാല് താഴോട്ട് വലിക്കുമ്പോ തന്നെ ഞാൻ അവിടുന്ന് എസ്കേപ്പ് ആയി കഴിഞ്ഞു. അപ്പൊ നീ കരുതി കൂട്ടിയാണ് നീ ഡെസേർട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? എന്റെ മാജിക് ഇവിടെ വർക്ക്ഔട്ട് ആവില്ലെന്ന് നിനക്കറിയാം. പക്ഷെ ഈ ഫ്രോസോ അത്ര പെട്ടെന്നൊന്നും തോറ്റ് പിന്മാറില്ല. നിനക്ക് നന്നാവൻ ജീവിതം ഒരു ചാൻസ് തന്നതാണ്, നീ അതും മിസ് ചെയ്തിരിക്കുകയാണ്. ഇനി നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, മറ്റൊരു ചാൻസും തരില്ല. ഇനി നിന്നെ എന്നേക്കുമായി ഞാൻ പാതാളത്തിലേക്ക് അയക്കുകയാണ്. രുദ്ര, താങ്ക് യു വെരി മച്ച്. നീ നിന്റെ അപ്പൂപ്പിനെ മാത്രമല്ല രക്ഷിച്ചത്, ടോട്ടൽ ലോകത്തെയും നീ രക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ല രുദ്ര, ഞാൻ വീണ്ടും തിരിച്ചു വരും.